Watch your smile. Another day just passes by, but now I know how much it means for you to stay right here with me. The time we spend apart will make our love grow stronger, but it hurts so bad I can't take it any longer. I wanna grow old with you. I wanna die lying in your arms. I wanna grow old with you. I wanna be looking in your eyes. I wanna be there for you, sharing in everything you do. I wanna grow old with you. A thousand miles between us now, it causes me to wonder how our love tonight remains so strong. It makes our wrists right all along. The time we spend apart will make our love grow stronger, but it hurts so bad I can't take it any longer. I wanna grow old with you. I wanna die lying in your arms. I wanna grow old with you. I wanna be looking in your eyes. I wanna be there for you, sharing in പരസ്പര ധാരണയിൽ ഐക്യത്തിനും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും
അന്യോന്യം താങ്ങും തമ്മിലായി ആദരിക്കുന്നതിന് വേണ്ട പ്രസാദവരം കേൾക്കുന്ന കടമേ ഇനിയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവസാന ദിവസം വരെ അങ്ങേ കണ്ട് ആനന്ദിക്കാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സഹത്തിന്റെ നാഥായിരിക്കും നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും പ്രത്യാശനും കൂടെ ഭാവബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന നീനിനെയും ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടി മരണം വരെ കുറച്ചു ചേർക്കുവാൻ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരമായ സുഖസമ്പന്നമായ ക്രിസ്തീയ ജീവിതം അന്തിം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനകാര്യ കല്യാണ വിരുന്നിന് പങ്കെടുത്ത ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവധിപരമായി അനുഗ്രഹിച്ച കർത്താവേയും ഇവരെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിനും സന്താനത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും ജീവിത അന്ത്യം വരെയും ഒരുമയിൽ പ്രവർത്തിക്കാൻ ഇവരെ സഹായിക്കണമേ. സഹത്തിന്റെ നാഥ എന്നേക്കോ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കുദാസ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാന്മയെ മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഒരു അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമീൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവിധേയനായി വസിക്കുന്ന പരിശുദ്ധനും സുദർശനും ബലവാനും മർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15, തിരുവചനങ്ങൾ 9 മുതൽ. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സായോ നീനു, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്നത്തെ ആകർഷണങ്ങളായ സായോയ്ക്കും നീനുവിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിവാഹ ജീവിതം പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ വലിയ ഒരു സ്റ്റെപ്പ് എടുത്തുകൊണ്ട് പുതുതായിട്ടൊരു കുടുംബം സ്ഥാപിച്ചു കൊള്ളാമെന്ന്
ഈ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും തിരുസഭയുടെയും യേശുവിനെയും സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം എല്ലാം സൃഷ്ടിച്ചു, അവസാനം അവൻ മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. നമുക്കറിയാം ആദ്യത്തെ മനുഷ്യനെന്ന് ബൈബിള് പറയുന്നത് ആദമാണ്. ആദം ഒറ്റയ്ക്കായിരുന്നു. ആ ഏദോം തോട്ടത്തിൽ താൻ ഒറ്റയ്ക്ക് വളരെ സന്തോഷമായി ജീവിക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ പറയുകയാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു ആദം. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം പറയുക, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് ഉചിതമല്ല എന്ന്. അപ്പോൾ അവന് അനുയോജ്യമായ ഒരു വധുവിനെ ഹവ്വായെ നൽകുകയാണ് ദൈവം. എന്നതുപോലെ ഇന്ന് വരെ, അല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി വരെ തൻ്റെ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ ഒറ്റയ്ക്കായിരുന്ന സായുവെ കണ്ട് ദൈവം വിളിച്ച് പറയുകയാണ്, നീ തനിച്ചായിരിക്കുന്നത് നന്നല്ല, നിനക്ക് അനുയോജ്യമായ ഒരു വധു നീനുവിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നീ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന്. ദൈവത്തിൻ്റെ വിളിയാണ്. അതുപോലെ തന്നെ നീനുവിനോടും ദൈവം തൊട്ട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് അനുയോജ്യനായ ഒരു വരന് ഞാൻ കണ്ടുവച്ചു സായു, നീ സമ്മതമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു കുടുംബം സ്ഥാപിക്കുക. സമ്മതമാണെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ അതിനൊരു പബ്ലിക് പ്രഖ്യാപനം നടത്തുകയാണ് നിങ്ങൾ. സാധാരണ ഞാനൊരു വിവാഹ ചടങ്ങിൽ പറയുന്നൊരു ഉപമയുണ്ട്. വിവാഹമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ കൈകോർക്കപ്പെട്ട് ഓടുന്നവരാണ്. കോർക്കപ്പെട്ട കരങ്ങൾ അഴിക്കാൻ പാടില്ലാതെ, അഴിയാതെ കോർത്തു പിടിച്ചുകൊണ്ട് ഓടേണ്ടവരാണ് ദമ്പതിമാർ. സായുവെ സംബന്ധിച്ചിടത്തോളം പുരുഷനെന്നുകൊണ്ട് തീർച്ചയായും എല്ലാ കാര്യത്തിനും അല്പം സ്പീഡ് കൂടുതലായിരിക്കും. നീനു ഒരു സ്ത്രീ എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അല്പം സാവകാശത്തിലായിരിക്കും. ഒപ്പം രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ഓടണമെങ്കിൽ സ്പീഡിൽ പോകുന്ന സായോ കൈ അഴിച്ചു കളയാനായിട്ട് വെമ്പൽ കൊള്ളും. പുറകെ പോകുന്ന നീനു പറയും, എനിക്ക് നിൻ്റെ ഒപ്പം ഓടി വരാൻ പറ്റില്ല, കൈയൊന്ന് അഴിക്കാം. പക്ഷേ അഴിക്കപ്പെട്ടതല്ല, അഴിക്കാതെ കോർത്ത് പിടിച്ചുകൊണ്ട് ഓടണമെങ്കിൽ. അപ്പോൾ സായോ എന്ത് ചെയ്യണം? സ്പീഡൊന്ന് കുറയ്ക്കണം. നീനുവിൻ്റെ ഭാഗത്തു നിന്ന് എന്താ ഉണ്ടാകേണ്ടത്? നീനു സ്പീഡ് കൂട്ടണം. അതുതന്നെയാണ് വിട്ടുവീഴ്ച. വിവാഹം എന്ന് പറയുന്നത് കോർക്കപ്പെട്ട കരങ്ങളാണ്. നിങ്ങളുടെ ഇരു കരങ്ങളും കോർക്കപ്പെട്ടിരിക്കുക. ആ കരങ്ങളിനി അഴിക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാതെ ഒന്നിച്ച് ഓടേണ്ടതാണ്. പ്രിയ സായു, നീനു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളെ നിറവുകളാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ്, അതിനുള്ള ശക്തിയും കഴിവുമുള്ളവനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം യേശു. യേശുവിൻ്റെ അമ്മയായ മറിയവും അതുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ഓരോ ദിവസവും യേശുവിനെയും മറിയത്തെയും കൂട്ടം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ജീവിതം സന്തുഷ്ടമായിട്ട് ഐക്യത്തിൽ കോർക്കപ്പെട്ട കരങ്ങൾ അഴിക്കപ്പെടാതെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങനെ സർവശക്തനായ ദൈവം പ്രാപ്തരാക്കട്ടെ എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും എൻ്റെയും പ്രാർത്ഥനയും ആശംസയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബി വിത്ത് യു ഓൾവേസ്. സ്വർഗീയ മണവളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ ഔദാസ്യ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ
നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. സായോ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നീനു എന്ന് വിളിക്കപ്പെടുന്ന ആൻ മേരിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നീനു എന്ന് വിളിക്കുന്ന ആൻ മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സായോയെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനത്തിൻ്റെ അടയാളമായി അണിയിക്കുന്ന ഈ മോതിരം അവിടെ നാശവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. ക്രിസ്തീയ വിവാഹം ദൈവമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും വിവാഹബന്ധത്തിന്റെ അഭ്യതയും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധത ഉള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹ ജീവിതത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപയും കൃപാവരം സമർത്ഥമായവരെ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ചും മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥന നിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹമെന്ന കുദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്കവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്കവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
Flavio's and Nino's engagement reception. Please be seated and make yourselves comfortable. First of all, we would like to wish everyone a Merry Christmas and an amazing New Year 2020. Let us welcome the couple, Savio and Nino, onto the stage. Many of you know them personally, but for those who don't, let us introduce them. Savio is a graduate computer science engineer, currently doing a master's in University of Texas, and is employed as a software engineer in Lockheed Martin, based in Fort Worth, Texas, USA. Ninu is a graduate engineer from NIT Calicut, and is currently working as a software engineer in Tata Consultancy Services in Kakinad. Before we proceed, we like to offer our gratitude and request the blessings of our Father in Heaven. We invite Marin and Anna onto the stage to sing a prayer song. God will make a way where there seems to be no way. He walks in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day. He will make a way. He will make a way. Now we would like to invite Savio's parents, Cyril and Binnie Monomackel, and his sister, Sania, and brother Dominic onto the stage. We now invite our parents, Babu and Rani Pichapullil, to join us. Ninu's family includes her sister-in-law Nandini and me, John Paul, her brother. It's now time to light the candles that usher in good fortune, happiness, and wisdom as these two young souls embark on their journey together. I invite Savio's parents to jointly come and light the candle. And now I request our parents to do the same. Savio and Ninu, please come forward. Ceremonial part of this event, we request the couple to come forward and cut the cake. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before.
Congratulations and jubilation. Wish Minu and Savio all the very best as they continue their nuptial journey and build their lives together. May your lives be filled with love, joy, laughter, and of course, plenty of adventure. You couldn't live without me. That round about me, you wanted to stay. Congratulations. Thank you.
तेरा हुल सेट इमोशन भी देखो मेरा बनने लगा देखो तो हसीना को वाना भी करीना को तुमको कभी वर चढ़ने लगा थोड़ा हार्ड सा होके थोड़ा जेंटल सा होके थोड़ा सेंटी सा होके थोड़ा मेंटल सा होके सारे 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 It's not your मेरे यार दिन चार जिंदगी के तुझे ले हो जाओ तैयार ये गाना है ऑन रिपीट देखो बजती है बीट न पड़ो तुम ढीले बकवास भुला के कोई स्टक सा बना के हाथ ऊपर उठा के पूरी जान लगा के सारे 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 सारे
ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി, ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി.
on the floor, baby. Hit it hard, baby. Rock the party, baby. Patulingi porti. On the floor, baby. Hit it hard, baby. Rock the party, baby. Patulingi porti. On the floor, baby. Hit it hard, baby. Rock the party, baby. Patulingi porti. சொடக்கு மேல சொடக்கு போட்டுது ஏன் வந்து நடு தெருவில் நின்று சொடக்கு மேல சொடக்கு போடுது என்னைய செய்வீங்க எப்பய செய்வீங்க சொடக்கு மேல சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போட்டுது ஏன் வந்து நடு தெருவில் நின்று சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போட்டுது நடுத்தருவில் நின்று சொடக்கு மேலே